നമസ്കാരം, ഇത് ഭാരത് ലൈവ്. എന്ത് വില കൊടുത്തും ത്രിപുരയിൽ ഭരണം പിടിക്കും എന്ന ഒരു വാശിയിലാണ് CPM. കാലങ്ങളോളം ഭരിച്ച് ത്രിപുര എന്ന സംസ്ഥാനത്തെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് ജനങ്ങൾ കൃത്യമായി മറുപടി ബാലറ്റ് പെട്ടിയിലൂടെ കൊടുത്തപ്പോൾ തകർന്ന് താഴെ വീണു ബംഗാളിലെ പോലെ തന്നെ ത്രിപുരയിലും. ത്രിപുരയിൽ നിന്നും ഒരിക്കലും എന്താണ് CPM തകരും എന്നുള്ള കാര്യം ആരും, ഒരുവേള BJP യോ അല്ലെങ്കിൽ കോൺഗ്രസോ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. ആ പ്രതീക്ഷയൊക്കെ തകർത്തുകൊണ്ടാണ് ബിപ്ലവ് ദേവ്കുമാർ മുഖ്യമന്ത്രിയായി എത്തിയത്. അവിടെ മണിക് സർക്കാർ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുകയായിരുന്നു കുറേ നാൾ. വേറെ ഒന്നും ചെയ്യാനില്ല, എന്താണ് വികസനമെന്നും എന്താണ് പുരോഗതിയെന്നും ഒക്കെ ത്രിപുരയിലെ ജനങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയത്. എന്തായാലും ത്രിപുരയിൽ വീണ്ടും എല്ലാം പിടിച്ചടക്കും എന്ന വാശിയിൽ കോൺഗ്രസുമായി കൂട്ടുചേർന്നുകൊണ്ട് ഒരു എന്താണ് ഒരു അബദ്ധമുന്നണി എന്ന് വേണമെങ്കിൽ പറയാം അതിനെ, ഉണ്ടാക്കിക്കൊണ്ടുള്ള ചില പരിപാടികളാണ് നടക്കുന്നത്. അതിനുവേണ്ടി ഏതറ്റം വരെയും താഴാനും എന്ത് ഗിമ്മിക്ക് കാണിക്കാനും എന്ത് തന്ത്രം മെനയാനും അല്ലെങ്കിൽ കുതന്ത്രം മെനയാനും ഈ രണ്ട് പാർട്ടികളും തയ്യാറാകുന്നു എന്നതിൻ്റെ ചില സൂചനകളാണ് അഗർത്തലയിൽ നിന്ന് ലഭിക്കുന്നത്. കാരണം ഇന്ത്യൻ പതാകയും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെയും ഇന്ത്യൻ ഭരണഘടനയും ഒക്കെ എത്രയോ കാലം അംഗീകരിക്കാതിരുന്നിട്ട്, അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ഇപ്പം കഴിഞ്ഞ വർഷം മുതൽ ആഘോഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആചരിക്കുന്നുണ്ട്. അതുവരെ കരിദിനമായി ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ആചരിച്ചിരുന്ന CPM ഏതായാലും ദേശീയ പതാക, പാർട്ടി പതാക മാറ്റി രണ്ടു കൂട്ടരും ചേർന്ന് ദേശീയ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വളരെ ദേശീയമായ അല്ലെങ്കിൽ ദേശീയതയെ മുറുക്കപ്പിടിച്ചുകൊണ്ടുള്ള റാലികളാണ് ത്രിപുരയിലെ വിവിധ പ്രദേശങ്ങളിൽ സംഘടിപ്പിക്കുന്നത്. വളരെ സന്തോഷകരമായ കാര്യം. ഇപ്പോൾ എങ്ങനെയും ഭരണം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന് മുന്നിൽ ഉള്ളത്. അതിനായി കോൺഗ്രസ് പാർട്ടിയെ ആശ്രയിച്ചുള്ള പരിപാടികൾ നടക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംയുക്ത റാലി നടത്തും. പാർട്ടി പതാകകൾക്ക് പകരം ദേശീയ പതാക ഉപയോഗിച്ചായിരിക്കും സംയുക്ത റാലി. ജനാധിപത്യവും വോട്ടവകാശവും സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടാണ് റാലി. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരസ്പര ധാരണയോടെ മത്സരിക്കാൻ ഇരു പാർട്ടികളുടെ നേതാക്കൾ തമ്മിൽ ധാരണയിലെത്തിക്കഴിഞ്ഞു. സീറ്റ് ധാരണയ്ക്കുള്ള ഒരു റൗണ്ട് ചർച്ച പൂർത്തിയായി. February 16 ത്രിപുരയിൽ തെരഞ്ഞെടുപ്പ്. കോൺഗ്രസിനൊപ്പം ത്രിപുരയിലെ തിപ്രാമോത പാർട്ടി കോൺഗ്രസിനെയും തങ്ങൾക്കൊപ്പം ചേർത്ത് നിർത്താനുള്ള ശ്രമമാണ്. ഈ തിപ്രാമോത പാർട്ടി കോൺഗ്രസ് CPM സഖ്യത്തിനൊപ്പം നിൽക്കുമോ എന്നതിൽ അന്തിമ തീരുമാനമായിട്ടില്ല. അവിടെ അത്യാവശ്യം സ്വാധീനമുള്ള ഒരു പ്രാദേശിക പാർട്ടിയാണ് ഈ തിപ്രാമോത പാർട്ടി എന്ന് പറയുന്നത്. TMP പ്രത്യേക സംസ്ഥാനം എന്ന നിലപാടിനെ ആര് പിന്തുണയ്ക്കുന്നുവോ അവരോടൊപ്പം നിൽക്കുമെന്ന് തിപ്രാമോത പാർട്ടി പാർട്ടി നേതാവ് പ്രദ്യുപ് ദേവ് ബർമൻ പ്രതികരിച്ചു. അവർക്ക് അവരുടെ വിഘടനവാദ പ്രസ്ഥാനമാണെന്ന് തോന്നുന്നു. അവരുടെ രാഷ്ട്രീയം നമുക്കറിയില്ല. എന്തായാലും ശരി, പലരെയും കൂട്ടുനിർത്തിക്കൊണ്ട് എങ്ങനെങ്കിലും BJP യെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പ്രചരണങ്ങളും കുപ്രചരണങ്ങളും തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമാണ് ഇപ്പോൾ ത്രിപുരയിൽ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ തന്നെ ദേശീയപാത പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. എന്തായാലും ദേശീയപതാക ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ തെരഞ്ഞെടുപ്പ് റാലികളും മറ്റു കാര്യങ്ങളും ഒക്കെ രണ്ട് പാർട്ടികളും ചേർന്ന് സംഘടിപ്പിക്കട്ടെ. അങ്ങനെങ്കിലും ഒരു ദേശീയതയും രാജ്യസ്നേഹവും ഒക്കെ ഇരു പാർട്ടികൾക്കും ഉണ്ടാകട്ടെ.